ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ MM ചാനലിലൂടെ പറയുന്നത് ലോകത്തിൻ്റെ നേതാവായ മുത്തോളി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു കഴുത ഉണ്ടായിരുന്നു. ആ കഴുതയുടെ കരളലിയിപ്പിക്കുന്ന ഒരു ചരിത്ര കഥയാണെന്ന് പറയുന്നത്. ഇത് അൽബിദായ എന്ന ഗ്രന്ഥത്തിലും മറ്റ് അനവധി ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ പണ്ഡിതന്മാരുടെ മതപ്രഭാഷണങ്ങളിൽ ഈ കഥ, ഈ കഴുതയുടെ കഥ പറയുമ്പോൾ കേട്ട് നിന്നവരെല്ലാം കരഞ്ഞു പോയിട്ടുള്ള ചരിത്ര കഥയാണിത്. ആ കഥയാണ്, ആ കഴുതയുടെ കഥയാണെന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖൈബർ യുദ്ധാനന്തരം ഹനീമത്ത് സ്വത്ത് കിട്ടിയപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയ ഒന്ന് രണ്ട് സാധനത്തിൻ്റെ കൂട്ടത്തിൽ ഒന്നായിരുന്നു ഒരു കറുത്ത ആൺ കഴുത, ഓവർ കഴുത. ഈ കഴുത, ഈ കഴുതയ്ക്ക് സാധാരണ ബുദ്ധി കുറവുള്ള ഒരു ജീവിയാണ്. എന്നാൽ ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നതിന് ശേഷം അതിൻ്റെ ബുദ്ധി വികസനവും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് സംസാരിക്കുകയും അത് മറുപടി പറയുകയും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കഴുത പറയുകയാണ്, എൻ്റെ പിതാമഹന്മാരിൽ അവരിലൂടെ 60 കഴുതകൾ ഉണ്ടായിരുന്നു നബിയെ. ഈ 60 കഴുതകൾക്കും പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്. 59 കഴുതകളുടെ പുറത്തും 51 നബിമാര് കയറി യാത്ര ചെയ്തിട്ടുണ്ട്. 60-ാമത്തെ ആള് ഞാനാണ് നബിയെ. ഇനി ഈ ഭൂമിയിൽ ആ 60 പേരിൽ ഞാൻ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. നബിയെ, എൻ്റെ മുകളിലും എൻ്റെ പുറത്തും കൂടെ അങ്ങൊന്ന് കയറുമോ? അപ്പോൾ 60 തികയും. നമ്മുടെ അപ്പോൾ ആ ഒരു പരമ്പരയിൽ കഴുതകൾക്കെല്ലാം നബിമാർ കയറി സഞ്ചരിച്ച അങ്ങനെ ഒരു ഇത് കിട്ടും. അതുകൊണ്ട് എൻ്റെ പുറത്ത് കയറാൻ മടിയുണ്ടോ നബിയെ, കയറുമോ നബി എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഴുതയുടെ പുറത്ത് കയറിയാണ് മദീനയിലേക്ക് വീട്ടിലേക്ക് വന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എപ്പോഴും ആ കഴുത തന്നെയായിരുന്നു എന്ത് കാര്യത്തിനും. ചരിത്രം പറയുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുവാൻ വേണ്ടി ഒരു ദിവസം ഈ കഴുതയെടുത്ത് പറഞ്ഞു, പോയി വിളിക്കുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ കഴുത ഓടിച്ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിൽ മുട്ടി ഉമർ റളിയല്ലാഹു അൻഹു തുറന്നു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുതയാണ്. അതിൻ്റെ ആ ആക്ഷൻ കാണിക്കലും മറ്റൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് മുത്തുനബിയുടെ സവിധത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ പല ചരിത്രങ്ങളും പറയുന്നുണ്ട്. ഒരുപാട് പേരെ ഈ കഴുത പോയി വിളിക്കുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വീടുമുറ്റത്ത് നിന്നിട്ട് ഈ കഴുതയുടെ കാര്യങ്ങളും, മുത്തുനബിയുടെ കഴുതയായതുകൊണ്ട് ഇതിനെ ഒരുപാട് മഹത്വം കൽപ്പിച്ചു, ഒരുപാട് സ്നേഹിച്ചിരുന്നു മറ്റുള്ള എല്ലാ സ്വഹാബാക്കളും. അങ്ങനെ കാലം കഴിഞ്ഞു പോയി. ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഴുതയോട് ചോദിക്കുന്നു, നിനക്കൊരു ഇണക്കഴുത വേണമോ, വേണ്ടേ നിനക്കൊരു ഇണയെ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആ കഴുത പറഞ്ഞു, അത്രേ നബിയെ, അങ്ങയുടെ കൂടെ ഉള്ള സഹവാസത്തെക്കാട്ടി എനിക്ക് വേറെ ഒന്നുമില്ല നബിയെ, എനിക്ക് മറ്റൊരു ഇണയെ വേണ്ട എന്ന് ആ കഴുത പറഞ്ഞുവെന്ന് ചരിത്രം പറയുന്നു. അവസാനം ഈ ഒരു ചരിത്ര സംഭവം വലിയൊരു ചരിത്ര സംഭവമാണ്. ചുരുക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ അന്ന് ആ സ്വഹാബാക്കൾക്കും അന്ന് മദീന മൊത്തം, ലോകം മൊത്തം അന്ന് കണ്ണീരിൻ്റെ അത് ടെൻഷൻ്റെ ആ ഒരു ദിവസത്തിൽ ഈ കഴുത അന്ന് അറിയുകയാണ്, ലോകത്തിൻ്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ വഫാത്തായിരിക്കുന്നു എന്ന് ഈ കഴുതയ്ക്ക് മനസ്സിലായപ്പോൾ ഈ കഴുതയുടെ ഒരു സ്നേഹം നോക്കൂ, ഈ കഴുതയുടെ ഒരു സഹിക്ക വയ്യാതെ ഈ കഴുത മദീനയിലെ മസ്ജിദുൽ നബവി നിൽക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെ പരിസരം മുഴുവൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഈ കഴുത ഓടുകയാണ്. കഴുതയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ കഴുത ഓടി 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 അവസാനം കുറേ ദൂരമെത്തി. ഈ കഴുതയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. സ്വഹാബിയായ അബൂ ഹൈത്തം റളിയല്ലാഹു അൻഹുവിനെ ഒരു
ആ കീഴിലൊരു പൊട്ടക്കിണർ ഉണ്ടായിരുന്നു. ആ പൊട്ടക്കിണറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി അബൂ ഹൈതം റളിയല്ലാഹു അൻഹുവിൻ്റെ പൊട്ടക്കിണറ്റിലേക്ക് ഈ കഴുത ചാടി മരിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അത്രയും സ്നേഹമായിരുന്നു മുത്തുനബിയോട്. ഒരു നിമിഷം പോലും മുത്തുനബി ഇല്ലാതെ ഈ കഴുതയ്ക്ക് പിന്നെ ജീവിക്കാൻ പറ്റിയിട്ടില്ല, പറ്റത്തില്ല എന്ന് ഈ കഴുതയ്ക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ കഴുത ഈ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്. മഹാന്മാരുടെ കിതാബുകളിലും മഹാന്മാർ പറയുന്നു, സ്വർഗത്തിൽ കടക്കുന്ന ജീവികളിൽ ഈ കഴുതയും ഉണ്ട് എന്നാണ് പറയുന്നത്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായ അതേ കണക്ക് തന്നെ ഒരുപാട് ജീവികൾ സ്വർഗത്തിൽ കടക്കുന്നവരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കഴുതയും ഉണ്ടെന്നാണ് പറയുന്നത്. മഹാന്മാർ ഔലിയാക്കളും സൂഫിയാക്കളൊക്കെ പറയും ആ കഴുതയായിട്ടെങ്കിലും നാം ഒന്ന് ജനിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയെന്ന് മഹാന്മാരുടെ കവിതകളിലും കഥകളിലും ചരിത്രങ്ങളിലെല്ലാം എഴുതി വച്ചിരിക്കുന്നു. അത്രയും സ്നേഹമായിരുന്നു പ്രിയപ്പെട്ടവരെ. കഴുതയ്ക്ക് മാത്രമല്ല, ജീവികൾക്ക് മാത്രമല്ല, മരത്തിനും മത്സ്യത്തിനും മാത്രമല്ല, ഓരോ മൺതരികൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു, അടങ്ങാത്ത പ്രണയമായിരുന്നു, അടങ്ങാത്ത ബഹുമാനമായിരുന്നു. മുത്തുനബിയുടെ വാക്ക് കേട്ടാൽ കരയാത്ത ഒരു ജീവജാലങ്ങളുമില്ല. അങ്ങനെ മുത്തുനബിയെ സ്നേഹിച്ചതാണ് സർവതും സകല വസ്തുക്കളും. ആ നബിയെ സ്നേഹിക്കുവാൻ നമുക്കും സാധിക്കട്ടെ, നമ്മുടെ കുടുംബത്തിന് സാധിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് സാധിക്കട്ടെ. മുത്തുനബിയെ പറയുവാനും പാടുവാനും കേൾക്കുവാനും കരയുവാനും നമുക്ക് സാധിക്കട്ടെ. ആ മദീനയിലെത്തി ഒരുപാട് സ്വലാത്ത് ചൊല്ലി മുത്തുനബിയെ സ്വപ്നത്തിൽ കാണുവാൻ സാധിക്കട്ടെ. മുത്തുനബിയുടെ കഥകൾ പറയുവാനും ഈ ചാനലിൽ ഇനിയും മുത്തുനബിയെക്കുറിച്ച് പറയുവാനും സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.